രണ്ടു ദിവസം കൊണ്ട് അച്ഛൻ ഇങ്ങനെ ഒരു മാറ്റം വരാൻ എന്താ കാരണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 100 കൊല്ലം ശ്രമിച്ചാലും ചിലരെ മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാ ചിലരെ മനസ്സിലാക്കാൻ 1 മണിക്കൂർ മതി. എന്തിന്? 1 നിമിഷം മതി. നാട് മുഴുവൻ കട്ടുമുടിച്ച് തമ്മിത്തല്ലി കഴിവേറിയായി കിടന്ന അവനെ 1 മണിക്കൂർ കൊണ്ട് അച്ഛൻ എന്നാ മനസ്സിലാക്കാന്നാ പറയുന്നേ? തനിക്ക് ആ വീട് തരാൻ പറ്റുമോ? വീട് തരാം, പക്ഷേ. എന്താ ഒരു പക്ഷേ? ഇന്നലെ കൊണ്ടുവന്ന 10 രൂപയാക്ക് കുരുമുളക് അതിനുള്ളിലായിരിക്കണത്. അതവിടെ ഇരുന്നോട്ടെ, ഒരു കുഴപ്പവും വരില്ല. ഇനി അവന്റെ ഉത്തരവാദിത്തം മുഴുവൻ അച്ഛനാ. ഞാൻ ഏറ്റവും തന്റെ ചരക്ക് അവിടെ ഇരിക്കുമ്പോ വാറുണ്ണി ഉള്ള ഒരു ഉറപ്പാ. നല്ല ഉറപ്പാ, കള്ളന്റെ കയ്യിലല്ലേ താക്കോല്. അല്ലപ്പാ, ഇത്തിരി മനുഷ്യത്വം ഉണ്ടെങ്കിൽ കാവലിന് ബെസ്റ്റ് കള്ളനാ. എന്തൊക്കെയാ? ക്രിസ്ത്യാനികളല്ലേ, അവര് ചേരണ്ടപ്പ ചേരും. എന്തേ? കരക്കാരെ കൂടി തീരുമാനിച്ചതാ വാറണ്ണിക്ക് പച്ച വെള്ളം കൊടുത്തു പോകരുത്, ഇവിടെ നിന്ന് കെട്ടിയിട്ടിക്കണമെന്നൊക്കെ. അവസാനം കാര്യത്തോടെടുത്തപ്പോ അവരൊന്നായി. പനങ്കോടൻ അച്ഛൻ ഇപ്പൊ രക്ഷകർത്താവായി. മാത്തുക്കുട്ടിയുടെ കടയിൽനിന്ന് ആവശ്യത്തിനുള്ള സാധനങ്ങൾ കൊടുക്കണം. അവൻ അച്ഛന്റെ മുമ്പിൽ കുമ്പസാരിച്ചെന്നും ചെയ്തതൊക്കെ ഏറ്റുപറഞ്ഞെന്നാ കേട്ടത്. നിങ്ങൾ ഇത്ര ശുദ്ധാത്മാവായി പോയല്ലോ വൈദ്യരെ. എത്രയൊക്കെ ആയാലും അണ്ണാൻ മരം കേറ്റം മറക്കൂ. എല്ലാരും കൂടെ എന്താ വിശേഷിച്ച്? വിശേഷിച്ചൊന്നുമില്ല, അച്ഛൻ അറിയാവുന്ന കാര്യം തന്നെ. വാറുണ്ണിയെ വീണ്ടും ഇവിടെ താമസിപ്പിക്കാൻ മുൻകൈ എടുത്ത അച്ഛനാണോ? അതെ. അച്ഛൻ ഇത് എന്നാ വിചാരിച്ച? ഈ നാട്ടിൽ ഞങ്ങൾക്ക് മനസമാധാനത്തോടെ ജീവിക്കണ്ടായോ? കുഞ്ഞച്ഛൻ തന്നെയാണോ ഈ പറയുന്നത്? നീയാണോ ഈ നാട്ടിലെ സമാധാന പാലകൻ? എടാ, ആദ്യം നീ നന്നാക്. രണ്ടു കാലിലും ആനമന്തുള്ളവൻ ഉണ്ണിമന്തുള്ളവനെ മന്ദാന്ന് വിളിക്കരുത്. ആ കള്ള നായിന്റെ മോനെ നാട്ടിൽ നിന്ന് പറഞ്ഞേച്ചിട്ടില്ലെങ്കില് ഈ നാടോ കുട്ടിച്ചോറാക്കൂ. അവൻ ഇവിടെ കാട്ടിക്കൂട്ടിയതെല്ലാം അച്ഛൻ അറിയാം. നായാട്ടുകാരെ നമുക്ക് വേറെയും കിട്ടില്ലേ? വക്കീലേ, ഒരു മനുഷ്യനെ ചീത്ത എന്ന് പറഞ്ഞ് തള്ളിക്കണേ എളുപ്പമാ. എനിക്ക് നിങ്ങൾക്കും എല്ലാവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അവനൊരു പുതിയ മനുഷ്യനാ, നന്നാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കൊരു അവസരം കൊടുത്തൂടെ? നിങ്ങൾക്ക് എന്തിന്റെ വിരാന്താണ് അച്ഛോ? പത്തിന്റെ വാലെ ഓടക്കോലിട്ട് നിവർത്തി നോക്കുകയാണ് അച്ഛൻ. ചിലപ്പോ നിവർന്നാലോ? ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി അവൻ എന്ത് തോന്നിവാസം കാട്ടിയാൽ അച്ഛൻ സമ്മാനം പറയേണ്ടി വരും. സമ്മതിച്ചു. അച്ഛന് പള്ളിക്കാരിയെ നോക്കിയാ പോരായോ? ഈ കണ്ണി കണ്ടവനെയൊക്കെ നന്നാക്കാനും കുഞ്ഞാടുകളാക്കാനും പോകുന്നത് എന്തിനാണ് അച്ഛോ? അത് ഞാൻ തീരുമാനിച്ചോളാം. പഴയ സ്വഭാവം എന്റെ അടുത്ത് കാണിച്ചാൽ ഇനിയും ഞാൻ വിടത്തില്ല. ഇത്രയും നാള് ഞാൻ അങ്ങ് ക്ഷമിച്ചു, ഇനി പണ്ടത്തിന് ഞാൻ കത്തുകയറ്റും. ഈ കൂട്ടുകെട്ട് അച്ഛൻ ചീത്തപ്പേരുണ്ടാക്കും. അച്ഛന് മാത്രമല്ല, പള്ളിക്കും ക്രിസ്ത്യാനികൾക്കും അല്ല. മക്നല്ല മറിയത്തിന് മാപ്പ് കൊടുത്തതിന്റെ പേരില് കർത്താവിന് ചീത്തപ്പേരുണ്ടായോ? വാറുണ്യെ നിങ്ങൾ എല്ലാവരോടും കല്ലെറിഞ്ഞ് വീഴ്ത്തി. നിങ്ങൾ ഈ പാപം ചെയ്യാത്തവരാണോ എറിഞ്ഞത്? അവൻ അച്ഛനെ ഏതാണ്ട് കൈവശം കൊടുത്തതാ. കണ്ടറിയാത്തവൻ കൊണ്ടറിഞ്ഞോളൂ. അതെ അതെ. എല്ലാരും പറയണ എന്നെ വീണ്ടും ഇവിടെ താമസിപ്പിക്കണ മണ്ടത്തരമാണെന്നാ. പറഞ്ഞവരെല്ലാം ഞാൻ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. പഴയ സ്വഭാവം നീ ഇനിയും തുടങ്ങുമോ? ഇല്ല. ഇത്രയും കാലം നിനക്ക് എന്തും ചെയ്യാം, നാണവും മാനവും നോക്കണ്ട. നീ എന്റെ മാനം നീ കളയുവോ? ഇല്ല. സത്യമാണോ? അച്ഛനാണ് സത്യം. പിന്നെ എന്റെ അധികം കാശൊന്നും ഇല്ല, ചെലവൊക്കെ ചുരുക്കി വേണം. മറ്റവൻ കഴിക്കണമെന്ന് കലശലായിട്ട് തോന്നുമ്പോ എന്നോട് പറഞ്ഞാ മതി, ഞാൻ തരാൻ വേണം. കള്ളച്ചാരായക്കാരൻ രാമനുമായിട്ടുള്ള ഇടപാടൊന്നും വേണ്ടെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതിനുവേണ്ടിയായിരുന്നല്ലോ ചില്ലറ മോഷണമൊക്കെ തുടങ്ങിയത്. എനിക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടുമോ? ആ, ചുമ്മാ ചുറ്റി നടക്കുമ്പോഴാ വേണ്ടാത്തതൊക്കെ തോന്നുന്നത്. അച്ഛനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടല്ലോ. പണിയെടുത്ത് തിന്നുന്നതിന്റെ രുചി അതറിയേണ്ടതാ. ആ, ഞാൻ ആലോചിക്കട്ടെ. ഇനിയിപ്പോ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. അവനെ കർത്താവ് വിളിച്ചു എന്ന് സമാധാനിക്കാം. പിന്നെ ഞാൻ വന്നത് വണ്ടിയും കാളയും ഇവിടെ ഇങ്ങനെ വെറുതെ കിടന്നിട്ട് എന്നാ പ്രയോജനം? അവറ്റങ്ങളെ തീറ്റിപ്പോറ്റണം, പിന്നെ ഇവിടെയും ചിലവ് നടക്കണ്ടേ? അതുകൊണ്ട് ആർക്കെങ്കിലും ദിവസം വാടകയ്ക്ക് കൊടുക്കാം. ഞാനൊരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് കാശൊക്കെ കൃത്യമായിട്ട് കിട്ടും. വാറുണ്ണിയാണ്. അത് ശരിയാവില്ല, വേറെ ആർക്കു വേണമെങ്കിലും അച്ഛൻ കൊടുത്തോ. അവനിപ്പോ പഴയ പോലെ ഒന്നും അല്ല. വേണ്ടച്ചോ, അയാൾ മുറ്റത്ത് വരുന്ന പോലും എനിക്കിഷ്ടമല്ല. വേണ്ട, വരണില്ല. അവൻ ഈ പരിസരത്ത് പോലും വരില്ല. പോരെ, വണ്ടി കൊണ്ടുവന്ന് ഞാനാ. പറയെന്താന്ന് വെച്ചാ
ഞാൻ എത്തിച്ചോളാം. വണ്ടി തെളിക്കുന്ന ആരെങ്കിലും ആയിക്കോട്ടെ. എന്താ എനിക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ടോ? പള്ളിയിൽ പറയൂസ. എന്നാലും നിന്റെ പേരിനേക്കാളും കൊള്ളാം. ഭാഗ്യക്കുറി. ഭാഗ്യലക്ഷ്മി. ഭഗവതിയുടെ പേരാ. ഭാഗ്യം എന്നും വിളിക്കാം, ലക്ഷ്മി എന്നും വിളിക്കാം. ഇത് വാറു അല്ലെങ്കിൽ ഉണ്ണി. കുന്നംകുളം ഇതുപോലെ കാടും മലയോണോ? അതിന് എന്നെ കുന്നംകുളത്ത് പറ്റൂന്നേ ഉള്ളൂ. എനിക്ക് പട്ടണത്തിലാ ഇഷ്ടം. പാലക്കാട് വരെ ഞാൻ പോയിട്ടുള്ളൂ. ഇനി ഒരു ദിവസം കുന്നംകുളത്തിന് പോണം. ചെല്ല്, അവിടെ നല്ല ആമ്പിള്ളേരുണ്ട്. നിന്റെ കിന്നാരം കൊണ്ട് ചെന്നാലേ അസലായി. പിന്നെ അതിന് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോണത്. ഇയാളും ഉണ്ടാവില്ലേ? ഉണ്ടാവും. നിന്റെ അപ്പൻ വരും. അപ്പൻ വേണ്ട, നമ്മൾ രണ്ടാളും പോണടത്ത് നമ്മൾ മാത്രം മതി. വാഴി തോന്നിയ പറഞ്ഞ ചീത്തപ്പേരെ വെക്കണ്ട, അല്ലേ തന്നെ ആളോട് പറയണ്ട. പറഞ്ഞോട്ടെ, അതിന് നിങ്ങൾക്ക് എന്താ കഷ്ടം? എനിക്കൊന്നുമില്ല. നല്ല നല്ല കൊല്ലപ്പിള്ളേര് കല്യാണ ആലോചിച്ച് വരുമ്പോ മുടങ്ങിപ്പോണ്ട. എനിക്കൊരു കൊല്ലപ്പിള്ളേരും വേണ്ട, ചെല്ലപ്പിള്ളേരും വേണ്ട. എനിക്ക് ഇങ്ങേര് മതി. പേരൊന്ന് മാറ്റണം എന്ന് മാത്രം. എന്താടി വരുത്തന്മാര് തെമ്മാടികളെ പിടിക്കുന്നുണ്ടോ? ഇവിടെ ആണുങ്ങളുണ്ട്. അവിടെ നിക്കടി. നീ എങ്ങോട്ടാ ഈ പായുന്നത്? കുഞ്ഞച്ച, അവളെ അങ്ങ് വിട്ടേക്ക്. നിനക്കെന്താ ചോദിക്കാൻ അധികാരം? അതൊക്കെ ഉണ്ട്, വിട്ടേക്ക് കുഞ്ഞച്ച. വെറുതെ വാറിനെ ചീത്തയാക്കണ്ട. പോയിക്കോടി. എടാ പന്നി, അധികം കളിച്ചാൽ വെച്ച് കാച്ചം മടിക്കുന്നവനല്ല എന്തോ. ചാഞ്ഞ വരാന്ന് കരുതി ഓടിക്കാറില്ല. ജീവന് കൊതിയുണ്ടായിട്ടല്ല, ഒരു വലിയ മനുഷ്യന്റെ വില കളയാണ്ടിരിക്കാനാ. അതുകൊണ്ട് കാല് പിടിച്ച് പറയാ, മെക്കിട്ട് കയറരുത്. നിങ്ങളൊക്കെ കുതികുത്തി പറഞ്ഞിട്ടും ആ തെമ്മാടിയെ നാട്ടിൽ നിന്ന് ഇറക്കളയാൻ പറ്റിയില്ല അല്ലേടാ ഉഞ്ച? അതിന് ഞാൻ എന്നാ ചെയ്യാനാ? ആ പള്ളിയിലെ പട്ടക്കാരനാണെങ്കിൽ അവന്റെ കഷ്ടത്തില്ല. പറിച്ചെറിഞ്ഞാലോട്ടാ പന്നി പോവുകയില്ല. പഴച്ചൊക്കെ വിട്ട് ഈച്ച പോവോ? ആ കോഴിയെ വെച്ചു കൊടുക്കാനും വിളക്ക് കാണിക്കാനും ഒക്കെ ഓരോ തറവാട്ടമ്മമാരുണ്ടല്ലോ. അത് നീ എന്നും താങ്ങിയതാണല്ലോ. എന്റെ രാധാമണിക്ക് ഒരു തെറ്റുപറ്റി, അതിന് എല്ലു തുറകെ ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. താങ്കൊടുത്താലും എത്ര കൊടുക്കും? കാക്ക കൊത്തണതേ
പശുവിനൊരു സുഖ. കുടുംബക്കാരെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, വെച്ച് വീക്കി തരഞ്ഞ. വേണ്ട വിളഞ്ച, ചൂട്ട ഇപ്പൊ കിളിന്തർച്ച. അവന്റെ തീറ്റ താനത്ര പുണ്യമല്ലെന്നോ? ആവണ്ട, തന്റെ ചെറുമകളെ മേയ്ക്കാൻ തുടങ്ങിയിട്ടേ നാളെ കുറെ ആയി. അരിയേണ്ടത് ഇയാളല്ല, പാവപ്പെട്ട പെൺകുട്ടികളെ വശീകരിച്ച് നശിപ്പിക്കുന്ന ആ പന്നിയെ ഇന്നും ഞാൻ കുളിക്കടവിൽ വെച്ച് കണ്ടതാ. ചങ്കൂറ്റം ഉണ്ടെങ്കിലേ അവനോട് പോയി ചോദിക്കും. എന്റെ കൊച്ചിനെ നീ നശിപ്പിച്ചില്ലടാ മഹാഭാവി, തന്റെ അള്ളയില്ലാത്ത കൊച്ച, ഇനി ഞാൻ എന്ത് ചെയ്യും? അവളെ ഞാൻ ചീത്തയാക്കിട്ടില്ല, ഞാൻ സത്യം പറയണേ. ഒരു സത്യ ക്രിസ്ത്യാനി, നിന്നെ ഇവിടെ എല്ലാവർക്കും അറിയാം. താരത്തിനും തഞ്ചത്തിനും പെണ്ണുങ്ങളെ കിട്ടാൻ ഇവിടെയോ? വഴിയേ പോകുമ്പോ കണ്ണും കൈയും കാട്ടി ആണായി പറഞ്ഞവരാരും വിടൂല. ഒന്ന് രണ്ട് വീട്ടിൽ ഞാൻ കയറിയിട്ടുണ്ട്, അത് ചുമ്മാതല്ല. വിളിച്ചിട്ടാ നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ കയറി ഞാൻ ചേട്ടത്തരം കാണിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയും, പറഞ്ഞാ ഞാൻ പട്ടിയായിട്ട് വരും. പട്ടി ദേ, അവന്റെ മൊഴിയും സാഹചര്യ തെളിവും വെച്ച് നോക്കുമ്പോ അവൻ നിരപരാധിയാകാനാണ് സാധ്യത അല്ലേ? നിങ്ങളെ മോളിൽ നോമ്പടക്കാക്കി ഉണ്ടാവില്ല, നിങ്ങൾക്ക് ബേജാറാവില്ലേ?